ഇവർക്ക് മൂന്ന് പേർക്കും അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഭരതേട്ടൻ്റെ സിനിമകളിൽ കൂടിയായിരിക്കും അല്ലേ? മൂന്ന് പേർക്കും പ്രത്യേകതകളുണ്ട്. ഇപ്പം വേണുചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വേണുചേട്ടനെ കണ്ടെത്തി ഒരു സിനിമാ നടനാക്കുകയൊന്നുമല്ല ഭരതേട്ടൻ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു അസോസിയേഷനിൽ കൂടെ എപ്പോഴോ വേണുചേട്ടൻ അങ്ങ് അഭിനയിച്ച് വന്നു, അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ ആരവത്തിലായാലും തകരയിലും ഒക്കെ ആയാലും അശോകനെ മറ്റ് സിനിമകളിൽ ഇപ്പോൾ പരമരാജൻ സിനിമകളിലൂടെ സിനിമയിൽ വന്ന് ഒരാളെ കണ്ടെത്തിയിട്ട് അതിന് അനുയോജ്യമായ കഥാപാത്രത്തെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണേന്ദ്രനല്ല, നമ്മൾ ആരും കാണാതെ കിടന്നിരുന്ന ഒരു എല്ലാവരും കൊതിച്ചു പോകുന്ന ഒരു പയ്യനെ അല്ലെ എവിടെ നിന്നോ തപ്പിയെടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് പേർക്കും മൂന്ന് രീതിയിലുള്ള അനുഭവങ്ങളുമായിരിക്കും ഭരതേട്ടനായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ വേണു പോലും ഒരു നടൻ എന്നുള്ള നിലയിലല്ല ഭരതൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്നത്. ഭരതനൊരു ശില്പം ചെയ്യാൻ വേണ്ടി നികുഞ്ചം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ താമസിക്കുമ്പോൾ അന്ന് കലാകമതിയിലെ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ ഭരതൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു മാധ്യമമായിരുന്നു ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ച ആദ്യ ഘടകമെങ്കിൽ ഇവർ തമ്മിൽ ഷെയർ ചെയ്തിരുന്നത് സംഗീതമാണ്. ചിത്രകാരനും ശില്പിയുമായ ഭരതനിലെ സംഗീതകാരനെ കണ്ടെത്തിക്കൊണ്ടാണ് വേണുവും ഭരതനും തമ്മിലുള്ള ഒരു വേഴ്ച തുടങ്ങുന്നത്. അതിനിടയിൽ എപ്പോഴോ ആണ് വേണുവിലെ നടനെ പ്രകാശിപ്പിച്ചെടുത്തത്. സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ, ശരിക്കും ഈ സംഗീതത്തോടുള്ള ഒരു തന്നെ ഇഷ്ടം, അത് പാടാനുള്ള സ്വന്തമായിട്ട് പാടാനുള്ള ഒരു ഒരു മിടുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അന്യോന്യം ബന്ധിപ്പിച്ചൊരു ഘടകം. പിന്നെ കുറേ കാലം കഴിഞ്ഞാണ് ഞാനിങ്ങനെ ഒരു തിരുവരങ്ങിലെ കാവാലത്തിൻ്റെ നാടക വേദിയിലെ ഒരു നടനാണെന്നൊക്കെ പത്മരാജൻ പറഞ്ഞത് ഭരതനറിയുന്നത്. അപ്പോൾ അത് അപ്പോഴത്തേക്ക് അടുത്ത് എത്രയോ കഴിഞ്ഞിരിക്കുന്നു, എത്രയോ രാത്രികൾ ഒന്നിച്ച് ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അത് വല്ല സിനിമയിലായാലും അല്ലേ, അതെ, പാട്ടുകൾ പാട്ടുകൾക്ക് വേണ്ടിയാണോ സിനിമ എടുക്കുന്നതെന്ന് തോന്നും ചിലപ്പോൾ. അത്ര ഈ പാട്ടില്ലാത്ത സിനിമ എന്നാൽ ചാട്ട പോലെ ഒരു സിനിമയും മറ്റു കഷ്ടി അവിടെ പോലും. ഇപ്പോൾ ചാട്ടയുടെ ലൊക്കേഷനിലായാലും ശരി, അല്ലെങ്കിൽ മറ്റേത് പടങ്ങളുടെ ലൊക്കേഷനിലും, ആ പടത്തിലെ പാട്ടുകൾ മാത്രമല്ല, ഞാനിപ്പോഴും ഓർക്കുന്ന മിന്നാമനിങ്ങിൻ്റെ തുറമുഖം ആലുവപ്പുഴയുടെ തീരത്ത് ചിത്രീകരിക്കുമ്പോൾ ഈ ഓരോ ഷോട്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് വേണുവും ഭരതേട്ടനും, അപ്പോൾ ജയരാജ് എന്നൊരു പിൻപാട്ടായിട്ട് പുറകിൽ ഒരു ശ്രുതി പിടിച്ചുകൊണ്ട്, ശാരദ ചേച്ചി വന്നിട്ട് അവർ പണ്ട് അഭിനയിച്ച പടങ്ങളിലെ പാട്ടുകൾ അവർക്ക് പറയാൻ പറ്റുന്ന മലയാളത്തിൽ മൂളാൻ ശ്രമിക്കുക, ഇവരൊരുമിച്ചിരുന്നത് അത് പൂരിപ്പിക്കുക, അത് അങ്ങനത്തെ ഒരു എന്താ പറയുക, സംഗീത സദസ്സിനിടയിൽ ചിത്രീകരണം നടന്നിരുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റും. അതിപ്പോൾ ചാട്ടയുടെ സെറ്റിനും പാട്ട് പടത്തിലെ പാട്ടില്ലാതെ ഉള്ളൂ, സംഗീതം ഭരതം ശ്വസിക്കുന്ന പറ്റില്ല, ഒന്നിച്ചു കൂടിയാൽ പിന്നെ പാട്ട് ഉറപ്പാണ്. പ്രത്യേകിച്ചും കെ കെ നഗറിലൊക്കെ ഭരതൻ താമസിക്കുന്ന വീട്ടിൽ വേണു വന്ന ലളിത ആദ്യം ചെയ്യുന്ന അവിടുത്തെ ചെമ്പു കുടങ്ങൾ അങ്ങനെയുള്ള കൊട്ടിയാൽ ചളുങ്ങി പോകാൻ സാധ്യതയുള്ള എല്ലാ പാത്രങ്ങളും അലമാരിക്കകത്ത് വെച്ച് കൂട്ടുക എന്നുള്ളതാണ്. അത് പിന്നെ വലിയ സതിരായിട്ട് മാറും. മിക്കവാറും രാത്രികളിൽ അങ്ങനെയാണ്, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, എന്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ശരി, ഇത് ഈ ഒരു സെഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരു ജീവിതം ആഘോഷമാക്കാൻ വലിയ മിടുക്കുള്ള ആളായിരുന്നു അല്ലേ ഭരതൻ. ആഘോഷം എന്ന് വെച്ചാൽ സംഗീതമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും, സംഗീതഘോഷമാക്കാൻ, സംഗീതഘോഷമാക്കാൻ, താളത്തിൻ്റെയും ഈ ഈണങ്ങളുടെയും ഒക്കെ ഒരു ലോകത്തിങ്ങനെ ഇങ്ങനെ വ്യാപരിക്കാൻ ഉള്ള ഒരാഗ്രഹമുണ്ടല്ലോ. പിന്നെ ഈ വളരെ റൊമാൻറ്റിക് ആയിരുന്നു ഒരാൾ, വളരെ ലോലമായ കാര്യങ്ങളാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്, വളരെ ടെൻഡറായിട്ടുള്ള. അപ്പം ഏത് പാട്ടും പുള്ളി പാടുമ്പം വളരെ ഒരു സോഫ്റ്റായിട്ട് പുള്ളിക്ക് പാടാൻ പറ്റുന്നു. ഇപ്പം ഞങ്ങളന്ന് ഈ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്ത് പിന്നെ കാവാലത്തിൻ്റെ ഒരു മണ്ണെന്നൊരു കവിതയുണ്ട്, അത് വളരെ കുട്ടനാട്ടിലെ അടിസ്ഥാന വർഗം പാടുന്ന പാട്ടാണെന്നാണ്. അപ്പോൾ ഭയങ്കര പിച്ചിലാണ് അന്നത്തെ, ഒരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഫോഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ പുള്ളി പാടുമ്പോഴത്തേക്ക് അതിനേക്കാൾ താഴ്ന്ന ശ്രുതിയിൽ പാടണമെങ്കിൽ പിന്നെ അരവിന്ദൻ പറയണം. അല്ല, ഭരതന്റെ സംസാരം ഒക്കെ അങ്ങനെയാണല്ലോ, വളരെ ഇമോഷണൽ ആയിട്ട് അങ്ങോട്ട് ചെയ്യട എന്ന് പറഞ്ഞത് പോലും വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ തട്ടി. ഈ കുടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, മറ്റേ നമ്മുടെ പഴയ ശീലത ചേച്ചി അഭിനയം നിർത്തി പോകുന്ന സമയത്ത് ഭരതേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആദ്യം എടുത്ത് തന്നതൊരു കുടമാണ്, കാരണം കൊട്ടാൻ വേണ്ടി, കാരണം ശീലത ചേച്ചി പാടാൻ പോവാണ്, കൊട്ടൽ എൻ്റെ പണിയായിരുന്നു അന്ന്, വേണുവേട്ടൻ ഉണ്ടായിരുന്നില്ല അന്ന്, ഇത് എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. അശോകൻ എങ്ങനെയാണ് ഭരതൻ സിനിമ? ഞാൻ ഭരതേട്ടൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിലമ്പാണ്,
ചിലമ്പലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. ആ ശരി. അപ്പം അതിനുമുമ്പ് പത്മരാജയുടെ സിനിമയെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഈ പെരുവഴിയമ്പലമ്മരോടുത്ത് ഒരു ഫയൽ വന്നങ്ങൾ കുറച്ച് പടങ്ങൾ അഭിനയിക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇടയ്ക്ക് പപ്പയോട് ഇങ്ങനെ പറയും, ചേട്ടാ ഭരതേട്ടനോട് പറയണം, എന്നെ ഒരു ഒരു പടത്തിൽ നിന്ന് കാസ്റ്റ് ചെയ്യാനോ ക്യാരക്ടർ ചെയ്യണോ ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ പറയാം അവിടെ, അത് പുള്ളി ഇങ്ങനെ കറക്റ്റ് ഒരു സാധനം ഉണ്ടല്ലേ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറയാം പത്മരാജേട്ടൻ പറയും. അപ്പോൾ നമ്മളൊരു ആഗ്രഹം വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞാനത് പരിചയപ്പെടുന്നത്. ഒരിടത്തൊരു ഫൽബാൻ്റെ ഷൂട്ടിംഗ് സമയത്ത് കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എനിക്ക് ഈ മറ്റേ കോട്ടയത്ത് അതിൻ്റെ ലൊക്കേഷൻ അത് പാക്കപ്പായി ഇവരിൽ വേണച്ചേട്ടനും ഫൽബാനകത്തുണ്ട്, മറ്റേതും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഭരതേട്ടനും എല്ലാവരും കൂടെ അവിടെ വരുന്നു. അപ്പോൾ നമുക്ക് കൂടെ കാക്കനാടൻ സാർ ഉണ്ടായിരുന്നു തോന്നുന്നു, എൻ്റെ സംശയമാണ്. അങ്ങനെ ഭരതേട്ടൻ അതോട് കാണുക പരിചയപ്പെടുന്ന അപ്പോൾ പിന്നീടാണ് 84-85 മറ്റുമാണെന്ന് തോന്നുന്നു ചിലമ്പ് അല്ലേ ഏട്ടാ, അങ്ങനെയാണ് ചിലമ്പിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത്. പെരുവഴിയമ്പലം ചിത്രീകരണം കഴിഞ്ഞിട്ട് പത്മരാജൻ മദ്രാസിലെത്തുന്നു. അപ്പോൾ ഭരതനും ഞാനും കൂടെ ഏതോ ഒരു വർക്കുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പാങ്ക്രൂം ഹോട്ടലിലുണ്ട്. അപ്പോൾ ഹരിപ്പോത്തനും പത്മരാജനും കൂടെ ആണ് ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പെരുവഴിയമ്പലം എന്ന് പറഞ്ഞൊരു പടം ഞാൻ തീർത്തിട്ട് വരിക. അതിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു പയ്യൻ വന്നു, നന്ദ് പോലെ ഇരിക്കുമെന്ന് കരുതേണ്ട, അവൻ്റെ കയ്യിൽ വകുപ്പുണ്ട് എന്ന് പത്മരാജൻ പറഞ്ഞിട്ടാണ് ഈ അശോകൻ്റെ കൂടെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. വാണിയ കുഞ്ഞുവിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് രണ്ട് കണ്ണു മാത്രമുള്ള സിനിമ കണ്ടിട്ടില്ല, അങ്ങനത്തെ രൂപം വരുന്ന ആവശ്യം. അതെ അതെ, അന്ന് രണ്ട് കണ്ണും കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ കയ്യുടെയും കാലിന്റെ ഒക്കെ ഒരു മൂവ്മെന്റും മടങ്ങി നിൽക്കുമ്പോഴുള്ള കാലിന്റെ ഒരു ഷേപ്പും, അതെ അതെ, ഒരു 2 കിലോമീറ്റർ കയ്യും 10 കിലോമീറ്റർ കാലും. പക്ഷെ ചിലമ്പിൽ ചെറിയ വേഷം ചെയ്തുവെങ്കിലും എനിക്ക് തോന്നുന്നത് ഭരതൻ ഒരു അശോകന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് കൊടുത്തൊരു ചിത്രമാണ് പ്രണാമം. പ്രണാമത്തിലെ നായിക നായകൻ എന്ന് വേണമെങ്കിൽ സുഹാസിനി മമ്മൂട്ടി എന്ന് പറയാമെങ്കിലും ആ കഥയെ സംബന്ധിച്ചിടത്തോളം നായക കഥാപാത്രം അശോകന്റെ കഥാപാത്രമാണ്. എനിക്ക് ആ പടം അന്ന് ഒരു ഗുണം ചെയ്തു. പിന്നീട് പ്രണാമം, പിന്നെ അതിന് വൈശാലി, പിന്നെ ലാസ്റ്റ് അവസാനമായിട്ട് അഭിനയിച്ച പടം അമരവാണ്. അവരും വളരെ ഗുണം ചെയ്തു. എനിക്ക് 4 പടത്തിൽ പലരുടെ അഭിനയിച്ചു, പക്ഷെ അതും നല്ല ഓർമ്മിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളായിരുന്നു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 3 പേരും ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളത് അല്ലേ ഭരതേട്ടൻ തന്നെയായിരുന്നു.